നമസ്കാരം എല്ലാവർക്കും മെഴുകുടി ചാനലിലേക്ക് സ്വാഗതം. 100ൽ 100% ഫലപ്രാപ്തിയുള്ള ഒരു വാരാഹി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മന്ത്രം ഉരുവിട്ടിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണമോ പ്രയോജനമോ ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനൽ കാണേണ്ടതില്ല. ഇത്ര ഉറപ്പ് നൽകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യസാധ്യ വാരാഹി മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിലെ ഏതാഗ്രഹവും ഈ ഒരു മന്ത്രം ഉരുവിട്ട് ഉടനെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള ഒരു അത്ഭുത ശക്തിയേറിയ വാരാഹി മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ധാരാളം ആചാര്യന്മാർ യൂട്യൂബിലൂടെ തന്നെ അനേകം തരത്തിൽപ്പെട്ട വാരാഹി മന്ത്രങ്ങളിൽ വാർത്താളി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചിട്ട് അവ പ്രയോജനപ്പെടുത്തിയിട്ട് എത്ര പേർക്ക് ഫലപ്രാപ്തി ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം വിരളമാണ്. കാരണം യഥാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മന്ത്രങ്ങളൊന്നും തന്നെ അധികം ചാനലുകളും പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഒരുപക്ഷെ ഈ ഒരു മന്ത്രം ഉരുവിട്ട് നമുക്കെന്തെങ്കിലും ഗുണം ലഭിക്കണമെന്ന് കരുതിയിട്ടാകും നമ്മൾ ആ ഒരു ചാനലുകളൊക്കെ കാണുന്നത്. പക്ഷേ നമ്മുടെ സമയം വെറുതമാകുകയല്ലേ, നമ്മുടെ സമയം നഷ്ടപ്പെടുകയല്ലേ, നമുക്കത് ചെയ്ത് നോക്കിയിട്ട് യാതൊരു ഒരു ഗുണവും ലഭിക്കാറില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് ഒരുപാട് തരത്തിൽപ്പെട്ട വാരാഹി മന്ത്രങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ള അനേകം മന്ത്രങ്ങൾ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവയുടെ കമൻറ്റ് ബോക്സൊക്കെ നിന്ന് പരിശോധിച്ച് നോക്കുക. ഒരുപാട് ആളുകൾ അവരുടെ അനുഭവ സാക്ഷ്യം ഈ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കറക്റ്റായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മന്ത്രങ്ങളെ പരിചയപ്പെടുത്തി അതിൻ്റെ ശരിയായ രീതിയും പ്രവർത്തന രീതിയും പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആചാര്യന്മാർ പറയാറുണ്ട് വാരാഹി മന്ത്രങ്ങളൊന്ന് ഉരുവിടാനായിട്ട് പാടില്ല എന്ന്. അത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങളുമുണ്ട്, പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടില്ല. സാധാരണക്കാർക്ക് ഗുണം ലഭിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവർക്കും ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ലളിതമായിട്ടുള്ള മാർഗമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അത്തരത്തിൽപ്പെട്ട രഹസ്യമായിട്ടുള്ള ഏതൊരാൾ ഉരുവിട്ടാലും അവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളീ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ വേണം ഉരുവിട്ട് തുടങ്ങാനായിട്ട്. ഈ ഒരു മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓം ഹ്രീം ഉഗ്രവാരാഹേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമ. ഒരിക്കൽ കൂടി പറയാം. ഓം ഹ്രീം ഉഗ്രവാരാഹേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. വളരെ വ്യക്തമായിട്ട് നല്ലൊരു ഭാഗത്ത് പകർത്തി എഴുതി കാണാതെ പഠിച്ച് ഉറച്ചതിന് ശേഷം ഏതൊരാൾക്കും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് രാത്രി കാലങ്ങളിലാണ്. രാത്രി 8 മണിക്കും 12 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയവേളയിൽ ഈ ഒരു മന്ത്രം ഉരുവിടുന്നത് വളരെയധികം ഗുണപ്രദമാണ്. ആ ഒരു സമയവേളയിൽ എന്തെങ്കിലുമൊക്കെ വിരിച്ച് ചുവന്ന നിറത്തിൽപ്പെട്ടതാണെങ്കിൽ വളരെയധികം ഉത്തമം. എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ടിരുന്ന് കൊണ്ട് ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം. പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നോ അതല്ലെങ്കിൽ നമ്മൾ 12 മണിയോടടുത്ത സമയത്താണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു മന്ത്രം ഉരുവിടാവുന്നതാണ്. കൂടുതൽ ഗുണകരം രാത്രി 8 മണിക്ക് ശേഷമുള്ള സമയത്ത് ആരംഭിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് തന്നെ ഉരുവിടുന്നതാണ്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ഈ ശ്രീപുരുഷ വേദമിനെ ആർക്കും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. 108 തവണയാണ് അല്ലെങ്കിൽ 108ഓ അതിലധികമോ മന്ത്രം ഉരുവിടാവുന്നതാണ്. മിനിമം 108 തവണയെങ്കിലും മന്ത്രം ഉരുവിട്ടിരിക്കണം. അങ്ങനെ 108 തവണ ഉരുവിട്ടതിന് ശേഷം ദേവിയോട് ഇരു കരങ്ങളും കൂപ്പി ഭഗവതിയോട് കാര്യം പറഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അവ ദേവി നേടിത്തരും. ദിനംപ്രതി ഈ ഒരു മന്ത്രം ഉരുവിടണമെന്ന് മന്ത്രസാരത്തിൽ പറയുന്നുണ്ടെങ്കിലും 21 ദിനം പൂർത്തീകരിച്ചാൽ മതി സ്ത്രീകളായാലും പുരുഷന്മാരായാലും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഓരോ ദിനവും എന്തു തന്നെയാകട്ടെ അത് നേടിയെടുത്ത് ദേവി തരുമെങ്കിലും ദേവതാ സാന്നിധ്യം പൂർണ്ണമായിട്ട് അനുഭവിച്ച് നമ്മുടെ കരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ ദേവി വരണമെങ്കിൽ 21 ദിവസക്കാലം കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ കാര്യസാധ്യത്തിനത് വേണ്ട. ഓരോ ദിനവും കാര്യസാധ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷിപ്രവേഗത്തിൽ അതിൻ്റെ അനുഭവം നമുക്ക് സാക്ഷ്യം വഹിക്കുക അല്ലെങ്കിൽ നമുക്കത് അനുഭവപ്പെടുന്നതാണ്. ഏതൊരു കാര്യവും നമുക്ക് കൃത്യമായിട്ട് ദേവത നേടിത്തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരോടും ഓരോ മന്ത്രങ്ങളും പരിചയപ്പെടുത്തുമ്പോഴും പറയാറുണ്ട് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതിയെന്ന്. കാരണം ഒരുപാട് ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരെ കണ്ട് അല്ലെങ്കിൽ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ച് അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനോവിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടുള്ളൂ എന്ന് പറയുന്നത്. അല്ലാതെ മന്ത്രത്തിന് ശക്തിയില്ലായിട്ടല്ല. അതീവ രഹസ്യവും ശക്തിവത്തായിട്ടുള്ള മന്ത്രങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ
മത്സ്യമാംസാദികൾ കഴിക്കാനായിട്ട് പാടുണ്ടോയെന്ന്. ഇതിൽ നിന്നല്ല, ഏത് ദേവതാ മന്ത്രം ഉരുവിടുമ്പോഴും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മന്ത്രം ഉരുവിടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ദേവതമായിട്ട് നമ്മുടെ ശരീരവും ഒക്കെ ശാന്തമായിട്ട് ഉള്ള ഒരു രീതിയിലെ മന്ത്രങ്ങൾ ഫലവത്താവുകയുള്ളൂ. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണമാവട്ടെ 3 മണിക്കൂർ മുൻപ് കഴിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ്, യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ ഏതൊരു മന്ത്രം ഉരുവിടുന്നതിന് 3 മണിക്കൂർ മുൻപ് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ അല്പസമയം കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള യാതൊരു വിധത്തിൽപ്പെട്ട മന്ത്രങ്ങളും ഉരുവിടാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകുമെന്ന് ചോദിക്കാറുണ്ട്. യാതൊരു വിധ സേവനങ്ങളും നമ്മുടെ ചാനലിലൂടെ ചെയ്ത് നൽകാറില്ല. ഇതുപോലുള്ള വിശ്വാസം കടിമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തി വെക്കരുത്. ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നൽകാനായിട്ട് ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് ധനവും നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതെന്ന് പറയാനുള്ളൂ. നിങ്ങൾ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട്, മനസ്സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമകൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് അയച്ചു കൊടുക്കുകയും പേര് നക്ഷത്രം മുതലായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയും ജാതകത്തിൻ്റെ കോപ്പി മുതലായ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വോയിസ് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആചാര്യം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ച് സന്തോഷം നിർത്തുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.